എന്താണ് ബ്ലാക്ക് ഫംഗസ്? എങ്ങനെയാണ് പിടിപെടുന്നത്? എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. കോവിഡ് ബാധിതരിലും രോഗമുക്തി നേടിയവരിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഫംഗസ് എന്ന മാരക ഫംഗൽ ബാധ ഇന്ത്യയിൽ ഭീതി പടർത്തുകയാണ്. രോഗികളിൽ കാഴ്ച നഷ്ടത്തിനും മരണത്തിനും വരെ കാരണമാകുന്ന ഈ മാരക രോഗത്തെക്കുറിച്ചും അതിൻ്റെ കോവിഡുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെക്കുറിച്ചും അറിയാം. എന്താണ് മ്യൂക്കോർ മൈക്കോസിസ്? മ്യൂക്കോറൽസ് എന്ന ഫംഗസ് കുടുംബത്തിലെ ഫംഗലുകൾ മൂലമുണ്ടാകുന്ന രോഗമാണ് മ്യൂക്കോർ മൈക്കോസിസ് അഥവാ സൈക്കോമൈക്കോസിസ്. മണ്ണിലും നമ്മുടെ പരിതസ്ഥിതിയിലുമൊക്കെയുള്ള ഈ ഫംഗസ് പഴവും പച്ചക്കറിയും ഒക്കെ അഴുകുമ്പോൾ അതിൽ കാണപ്പെടുന്നു. ഈ ഫംഗസ് കുടുംബത്തിലെ റൈസോപ്പസ് ഒറൈസ എന്ന ഫംഗലുകൾ ആണ് സാധാരണ മനുഷ്യരിൽ അണുബാധയുണ്ടാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ കണ്ടുവരുന്ന അപ്പോഫൈസോമൈസിസ് എന്ന ഇനം ഫംഗസും പൊതുവായി കാണപ്പെടുന്നു. മനുഷ്യരിൽ രോഗമുണ്ടാക്കുന്ന ഈ ഫംഗസ് കുടുംബത്തിന് ശരീര ഊഷ്മാവിലും അമൃതയുള്ള ചുറ്റുപാടുകളിലും നന്നായി വളരാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഒരു കോശ സംയുക്തം നശിക്കുമ്പോഴും അഴുകുമ്പോഴും പ്രമേഹം നിയന്ത്രിതാതീതമാകുമ്പോഴും ഇത്തരമൊരു പരിതസ്ഥിതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി ബ്ലാക്ക് ഫംഗസ് എങ്ങനെയാണ് പിടിപെടുന്നത്? പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് മ്യൂക്കോറൽസ് സാധാരണയായി ബാധിക്കുന്നത്. കോർട്ടിസ്റ്റെറോയിഡ്സ് പോലെ പ്രതിരോധ സംവിധാനത്തെ അമർത്തിവെക്കുന്ന മരുന്നുകൾ ഫംഗസ് ബാധയ്ക്ക് സൗകര്യമൊരുക്കാം. പ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കുന്ന അർബുദം, അവയവമാറ്റം പോലുള്ള സാഹചര്യങ്ങളും ഫംഗസ് ബാധയിലേക്ക് നയിക്കാം. ഫംഗസ് ബീജകോശങ്ങൾ ശ്വാസത്തിലൂടെയോ കഴിക്കുന്ന ഭക്ഷണം, മരുന്ന്, ശരീരത്തിലെ മുറിവുകൾ തുടങ്ങിയവ വഴി ശരീരത്തിൽ പ്രവേശിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ശ്വാസത്തിലൂടെ ഫംഗസ് അകത്ത് കടക്കുന്നതാണ്. അതായത്, നാം പതിവായി പലതരം ഫംഗസുകളുടെയും ബീജകോശങ്ങൾ ശ്വസിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രതിരോധ സംവിധാനവും ശ്വാസകോശവും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഈ ഫംഗസുകൾക്ക് അണുബാധ ഉണ്ടാകാനാവില്ല. എന്നാൽ ശ്വാസകോശം തകരാറിലാവുകയോ പ്രതിരോധശേഷി താറുമാറാകുകയോ ചെയ്യുമ്പോൾ ഫംഗസ് അപകടകാരിയായി മാറും. കോവിഡ് രോഗികളിൽ സംഭവിക്കുന്നതും ഇതാണ്. ഫംഗസ് ബീജകോശങ്ങൾ കോവിഡ് രോഗികളുടെ ശ്വാസനാളിയിലും സൈനസിലും എല്ലാം വളർന്ന് ശരീരത്തിലെ കോശങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തുടങ്ങും. മൂക്കും സൈനസുമാണ് മ്യൂക്കോർ മൈക്കോസിസ് അണുബാധയുടെ പ്രധാന ഇടങ്ങൾ. ഇവിടെ നിന്ന് ഇവ കണ്ണിലേക്ക് പടർന്ന് കാഴ്ച നഷ്ടപ്പെടുത്തുക, തലച്ചോറിലേക്ക് പടർന്ന് ചുഴലി രോഗവും തലവേദനയും ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നു. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട്. ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.